നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നേത്രരോഗങ്ങൾ. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് തൃപ്പൂണിത്തറ റോഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ കാറ്ററാക്ട് ആൻഡ് റിഫ്രാക്റ്റീവ് സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റോഷനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, വേനൽക്കാലമാകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കണ്ണിനുണ്ടാകുന്ന ചുമപ്പും മറ്റും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണ് ചുമക്കുന്നതും ഇതിനോടനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കണ്ണിൻ്റെ എല്ലാ അസുഖവും ഏകദേശം ചുമന്നിരിക്കും. അലർജി തൊട്ട് ഇൻഫെക്ഷൻ തൊട്ട് കരട് കണ്ണിപ്പലോ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നാലോ അനേക കാരണം കൊണ്ട് കണ്ണ് ചുമക്കും. അത് ഒരു ഐ സ്പെഷ്യലിസ്റ്റിന് മനസ്സറിയാൻ മനസ്സിലാവുള്ളൂ എന്താ കാരണമെന്ന് കറക്റ്റായിട്ട്. ഡോക്ടർ, കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ചുമപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ഇതിനെപ്പറ്റി കൂടുതലായി ഒന്ന് വിവരിക്കാമോ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കാരണം കൊണ്ട് വരാം. പണ്ടൊക്കെ എല്ലാവരും കാണുന്നത് ഒരു മഡ്രാസൈ എന്ന് പറയും, ചെങ്കണ്ണെന്ന് പറയും മലയാളത്തിൽ. ചെറിയ ചുമപ്പും പിളകെട്ടും ഇച്ചിരി വേദന, ചിലർക്ക് വേദനയും കാണത്തില്ല. അത് എന്തെങ്കിലും മരുന്ന് ഇട്ടാലും അങ്ങ് മാറുമായിരുന്നു, തൽക്കാലം രണ്ട് ദിവസം ഇട്ടാലും മാറിക്കൊള്ളുമായിരുന്നു. അത് വലിയ പ്രശ്നമുള്ളതല്ല. പക്ഷേ ഇപ്പോഴും വരുന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 3-4 മാസമായിട്ട് എല്ലായിടത്തും ഒരു തരം ചുമപ്പായിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്. വൈറൽ കഞ്ചങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. സ്പെസിഫിക് ആയിട്ട് പറയണേ അഡിനോ വൈറൽ കഞ്ചങ്ക്റ്റിവൈറ്റിസ്. അത് ചെറിയ ചുമപ്പായിട്ടാണ് തുടങ്ങുന്നത്. മിക്കവരും മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല, അതാ കാര്യം. കുറച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിക്കുകയോ എന്തെങ്കിലും ചെയ്ത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് പിന്നെ വേദനയായിട്ട് ഓരോരുത്തർ വരുന്നത്. ചിലർ മൈൻഡ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ 2 മാസം ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിയാക്ഷനായിട്ട് വരുന്നവരും ഉണ്ട്. അത് പ്രശ്നമുള്ള കേസാണ്. അതുകൊണ്ട് എപ്പോഴും അത് ഡോക്ടറിനെ കാണേണ്ട അത്യാവശ്യമാണ്. പണ്ടത്തെ പോലെ ചുമപ്പുണ്ട് നേരിയതായിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്യുന്നത് നല്ലതല്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ചേർത്തല വയലാറിൽ നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേർത്തല വയലാറിൽ നിന്നാണ്. എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. എനിക്ക് 67 വയസ്സുണ്ട്. അപ്പൊ എന്റെ കണ്ണിന്റെ വലത്തെ കണ്ണിന്റെ ഒരു ഭാഗത്തു നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കർട്ടൻ പോലെ, എന്നുവെച്ചാൽ ഒരു കറുത്ത ഒരു സ്മോൾ സ്പോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുമായിരുന്നു. അപ്പൊ എന്നുവെച്ചാൽ കാഴ്ചക്ക് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ ഞാനിപ്പോ വലത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ സ്പോട്ട് ഇടത്തോട്ട് ഇങ്ങനെ വരും. ഞാൻ ഇടത്തോട്ട് നോക്കുമ്പോൾ ആ സ്പോട്ട് വലത്തോട്ട് ഇങ്ങനെ വരും. അല്ലാത്ത നോർമൽ ടൈമില് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു, കണ്ണ് ഡയലേറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു എക്സാമിൻ ചെയ്തു. ഇത് റെറ്റിനയിൽ വരുന്ന എന്തോ പ്രോബ്ലം ആണ്. എന്തെങ്കിലും റെറ്റിനയ്ക്ക് ക്രാക്ക്നെസ്സോ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഇത് കാണാറുള്ളത്. പക്ഷേ എൻ്റെ കണ്ണിൽ പരിശോധിച്ചിട്ട് ഇങ്ങനെയുള്ള യാതൊരു വൈകല്യങ്ങളും കാണുന്നില്ല എന്നാണ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് വേണ്ട എന്നാണ് ഇവർ പറഞ്ഞു. അപ്പൊ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ട അത്രയും ഫ്ലോട്ടർ എന്ന് പറയും. ഫ്ലോട്ടർ എന്ന് പറഞ്ഞാല് ഒരു സസ്പെൻഡഡ് പാർട്ടിക്കിള്, അത് ഈ ലെൻസിൻ്റെ പുറയിൽ മുട്ടയുടെ വെള്ളം പോലെ ഒരു വിട്രിയസ് ജെല്ലിയുണ്ട് റെറ്റിനയും ലെൻസിൻ്റെ ഇടയ്ക്ക്. അത് ആ വാസ്റ്റ് വിട്രിയസ് ജെല്ലി ബോഡിക്കകത്ത് വയസ്സാകുമ്പോൾ പ്രത്യേകിച്ച് അത് ഇച്ചിരി വെള്ളം പോലെ ആവും. എന്തെങ്കിലും കരട് ഡെബ്രി വല്ലതും കിടപ്പുണ്ടെങ്കിൽ അഴുക്ക്. ഇപ്പോൾ കണ്ണിൻ്റെ അകത്ത് വേസ്റ്റ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന മുന്നോസാണെങ്കിൽ ഈ വെള്ളമുള്ള സ്ഥലത്ത് അക്വസ് ഹ്യൂമർ വഴി പോകുന്ന 4-6 hours കൊണ്ട് അത് മുഴുവൻ വാഷ് ചെയ്ത് പോകും. പക്ഷേ ഈ വിട്രിയസ് ജെല്ലിക്കകത്ത് എന്തെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ് ഉള്ളത്, ആഹാരം കൊടുക്കാനും ഇറക്കിക്കൊണ്ടു പോകാനും വേസ്റ്റ് പ്രോഡക്റ്റ്, സെൽസ് ഒരു 6 അല്ലെങ്കിൽ 9 months എടുക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പം വലിയ കരടുകളാണെങ്കിൽ അത് അവിടെ കുറേ നാൾ കിടക്കും. അതുകൊണ്ടായിരിക്കും ഡോക്ടർ മൈൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ റെറ്റിന ഹെൽത്തി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട, പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ബ്ലീഡിങ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കറുത്ത ഒരു പൊട്ടായിട്ട് കിടക്കും. അത് ഒരു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞെങ്കിൽ പിന്നെ അത് സീരിയസ് അല്ലായിരിക്കും. പക്ഷെ പല കാരണം കൊണ്ട് അങ്ങനെ ഫ്ലോട്ടറായിട്ട് ഇങ്ങനെ സസ്പെൻഡ് ആയിട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് വരാം, വിട്രിയസിൻ്റെ അകത്ത് ഹെമറേജ് വരാം, എന്നാ നോക്കിയാലേ അറിയത്തുള്ളൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ. ഡോക്ടർ, കോള് കട്ടായി പോയിട്ടുണ്ട്. ഡോക്ടർ, ഈ വൈറസ് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനെ പറ്റി പറഞ്ഞല്ലോ, ഇതും മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാം? ലക്ഷണങ്ങളിലൂടെ എങ്ങനെയാണ്? ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാ ചെങ്കണ്ണിൻ്റെ അകത്ത് ചുമപ്പും പീളയും എല്ലാം കണ്ടാൽ തന്നെ അറിയാം.
അതുകൊണ്ട് എല്ലാവരും മൈൻഡ് ശരിക്കും അത് ജെൻഡാമൈസിനോ സിപ്ലോക്സോ എന്തിട്ടാലും അത് മാറും. 3 ദിവസം 4 ദിവസം ഇടുമ്പം തന്നെ മാറും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഓവർ ദ കൗണ്ടർ മരുന്ന് എടുത്ത് സിപ്ലോക്സ് ഒക്കെ 8 രൂപയ്ക്ക് കിട്ടും. ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയാലും അവർ സിപ്ലോക്സ് അല്ലെങ്കിൽ ഓഫ്ലോക്സ് കൊടുക്കും. അത് ഇടുമ്പോൾ ഇട്ടിട്ടിട്ട് ഇപ്പോൾ മിസ്യൂസും കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജെൻഡാമൈസിൻ പോലെ ഇപ്പോൾ പല ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റൻസ് ആയിക്കഴിഞ്ഞു. ജെൻഡാമൈസിൻ, സിപ്ലോക്സ്, ഓഫ്ലോക്സും നല്ലൊരു പരിധി റെസിസ്റ്റൻസ് ആയി. അതുകൊണ്ട് ഈ ബാക്ടീരിയ ഒക്കെ, ഏത് ബാക്ടീരിയയും ഈ മരുന്നുകൾ ഇട്ടാൽ ചിലപ്പോൾ ഏക്കാറ് വരാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ, കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെയാണ് എന്ന് വിവരിക്കാം. ഇപ്പോൾ ഈ സമയത്ത് നല്ലപോലെ പൊടിയുണ്ട്. പിന്നെ വേനൽക്കാലത്ത് ചില പുല്ല് പൂവോ ഒക്കെ വിടരുന്ന സമയം അതിൻ്റെ പൂവും പൊടിയും ഉണ്ട്. പോളിന്ന് പറയുമല്ലോ, അതിൻ്റെ അലർജിയും ഈ സമയത്ത് വരാം. മഴക്കാലത്ത് വേറെ ഒരു സെറ്റ് ആളുകളാണ് വരുന്നത്. മഴക്കാലത്തുള്ള ചെടിയുടെയൊക്കെ പൂമ്പൊടിയുടെ അലർജി. ഈ സമയത്ത് ഡിസംബർ തൊട്ട് ഒരു മേ വരെയും പോളൻ അലർജീസ് ഇഷ്ടം പോലെ, എസ്പെഷ്യലി പിള്ളേരുടെ ഇടയിൽ നല്ലപോലെ ഉണ്ട്. എന്നുവെച്ചാൽ അവരോട് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഒരു ഗുണമുള്ളത് അഡൾട്ട് അലർജീസ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ പ്രായമായിക്കഴിഞ്ഞുള്ള അലർജീസ് ജീവിതകാലം മുഴുവൻ കാണും. ഈ കൊച്ചു പിള്ളേരുടെ 4-5 വർഷം വന്നിട്ടങ്ങ് പോവും, നമ്മൾ ചികിത്സിച്ചില്ലേ പോലും പോവും. പക്ഷേ ചികിത്സിക്കേണ്ട അത്യാവശ്യം എന്താണെന്ന് ഞാൻ പറയാം. ചികിത്സിച്ചില്ലേൽ ഈ നീര് പിടിച്ച കണ്ണയിൽ എപ്പോഴും ഇൻഫെക്ഷൻ കയറും. ബാക്ടീരിയയിലെ ഇൻഫെക്ഷന് അല്ലെങ്കിൽ വഴിയെ പോകുന്ന വൈറൽ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് അലർജി കൺട്രോളായിട്ട് നിർത്തേണ്ട അത്യാവശ്യം. സാധാരണ ഏത് ഓഫ്തൽമോളജിസ്റ്റിനെ കണ്ടാലും അവർ മെയിൻ്റനൻസ് ആയിട്ട് ഈ 3-4 മാസത്തേക്ക് സേഫ് ആയിട്ടുള്ളത്, സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തത്, സ്റ്റീറോയിഡ് അല്ലാത്ത മരുന്നുകൾ കൊടുക്കും തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് മസ്കറ്റിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ വിളിക്കുന്നത് മസ്കറ്റിൽ നിന്ന്. ഹലോ പറഞ്ഞു ഡോക്ടറെ. എന്റെ മകന്റെ കൺപീലിന് മിണ്ടേമ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ താരം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 3 വർഷത്തെ കൂടുതലേ, പക്ഷെ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നു, ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറി പോവാനായിട്ടുള്ള മാർഗം അത് ചികിത്സ എടുത്തോ? അതിന് അതിന് എന്തെങ്കിലും ചികിത്സ എടുത്തോ? ആയുർവേദം കണ്ടിരുന്നു. ആയുർവേദം കണ്ടിരുന്ന ഒരു ഓയിൽ കിട്ടിയിരുന്നു. ഓക്കെ, ഇപ്പൊ ആയുർവേദത്തെ പറ്റി എനിക്ക് ഒരു പഠിപ്പും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ആലോപ്പത്തി പഠിച്ചത് മാത്രം ഞാൻ പറയാം. ഓക്കെ, പീലിയഡ് അവിടെ താരം പോലെ വരുന്നത് പല കാരണം കൊണ്ട് വരാം. ഒന്ന്, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി. പയർ പച്ചക്കറിയൊക്കെ കഴിക്കാത്തവർക്ക് റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെ താരം പോലെ പീലിയഡ് അവിടെ വരാം. കണ്ണാടി പ്രശ്നമുള്ളവർ കണ്ണാടി വെക്കുന്നില്ലേ, അല്ലേ കണ്ണാടി ഉണ്ടെന്ന് അറിയാതെ പോകുന്നുണ്ട്, ഇങ്ങനെ താരം പോലെ വരാം. താരം തലയിൽ അധികം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേക്സ് ഇവിടെയും വീണ് ഇവിടെയും താരം വന്ന് അങ്ങനെയും വരാം. അപ്പോൾ ഇവിടുത്തെ താരം കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ നല്ലപോലെ ചികിത്സ ചെയ്യുമ്പോൾ അത് കുറയും. എന്നാലും തലയിലെ താരം കൂടുമ്പോഴൊക്കെ ഇവിടെയും പിന്നെയും വരാം. നാലാമത്തെ കാര്യം, ചികിത്സ എടുത്താലും 3 ആഴ്ച ആ ഓയിൻമെൻറ്റ്, ഞങ്ങളുടെ അലോപ്പത്തിയിൽ ഓയിൻമെൻറ്റാണ് പുരട്ടുന്നത്, അത് ഒരു പൊട്ടെടുത്ത് പീലിയഡ് അവിടെ നല്ലപോലെ 1-2 മിനിറ്റ് തിരുമണം. അത് 3 വീക്സ് ഇട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും പിന്നെയും വരും. എന്താ ഈ മാജിക് 3 വീക്സ് പറയാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പീലി ഊരിപ്പോയിട്ട് തിരിച്ച് കിളിക്കാൻ 3 വീക്സ് എടുക്കും. സോ അത് വളരെ സിമ്പിളാണ്. ആ 3 വീക്സ് കംപ്ലീറ്റ് സൈക്കിൾ പുരട്ടിയില്ല, ഇവേരിൻ്റെ ഉള്ളിലോട്ട് പിന്നെയും കാണും, അപ്പോൾ അത് പിന്നെയും തുടങ്ങും. അതുകൊണ്ട് ചിലപ്പം നിങ്ങൾ 3 വീക്സ് ശരിക്കും ഓയിൻമെൻറ്റ് പുരട്ടി കാണുകയില്ല. ആയുർവേദ എനിക്കറിയാൻ വയ്യ, ഞങ്ങളുടേത് നല്ല ഇഫക്റ്റീവാണ്. ഇഫ് യു പുട്ട് ഓയിൻമെൻറ്റ് ശരിക്കും 3 ആഴ്ച രാവിലെയും വൈകിട്ടും 1-2 മിനിറ്റ് എടുത്ത് തിരുമി ശരിയാക്കുകയാണെങ്കിൽ അത് മുഴുവനോടെ പോകേണ്ടതാണ്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ഓക്കെ, ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.